അധ്യായം 60. അവൾ പരീക്ഷിക്കപ്പെടണം. ഹേ സത്യവിശ്വാസികളെ, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും ആയിട്ടുള്ളവരോട് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾക്ക് വന്നുകിട്ടിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവില് വിശ്വസിക്കുന്നതിനാൽ റസൂലിനെയും നിങ്ങളെയും അവരെ നാട്ടില് നിന്ന് പുറത്താക്കുന്നു. എന്റെ മാർഗത്തില് യുദ്ധം ചെയ്യുവാനും എന്റെ പ്രീതി തേടുവാനും നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്രകാരം മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. നിങ്ങൾ അവരുമായി രഹസ്യമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഞാൻ നല്ലവണ്ണം അറിയുന്നവനാണ്. നിങ്ങളിലെ നിന്ന് വല്ലവനും അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം അവന് നേർമാർഗത്തില് നിന്ന് പിഴച്ചു പോയിരിക്കുന്നു. അവര് നിങ്ങളെ കണ്ടുമുട്ടുന്ന പക്ഷം അവര് നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ നേർക്കിയ ദുഷ്ടതയും കൊണ്ട് അവരുടെ കൈകളും നാവുകളും അവരെ നീട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ നിങ്ങളുടെ രക്തബന്ധങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല തന്നെ. അല്ലാഹു നിങ്ങളെ തമ്മില് വേർപിരിക്കും. ഒന്ന്, അല്ലാഹു നിങ്ങളെ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അവരെ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നിങ്ങളുമായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തില് നിന്നു തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു. നിങ്ങളില് ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവില് മാത്രം വിശ്വസിക്കുന്നത് വരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിലെ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. 2, തീർച്ചയായും ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം. താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിങ്കല് നിന്ന് യാതൊന്നും എനിക്ക് അധീനപ്പെടുത്താനാവില്ല എന്ന് ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ. 3, അവര് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ചിരിക്കുന്ന മുഖം. ഞങ്ങളുടെ രക്ഷിതാവെ, നിന്റെ മേലെ ഞങ്ങളെ വരമേൽപ്പിക്കുകയും നിന്നിലേക്ക് ഞങ്ങളെ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിന്നിലേക്ക് തന്നെയാണ് തിരിച്ചുവരവ്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിലെ ഉത്തമ മാതൃകയുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു പരാശ്രയമുക്തനും സ്തുത്യർഹനുമായിട്ടുള്ളവന്. നിങ്ങൾക്കും അവരിലെ നിന്ന് നിങ്ങളെ ശത്രുത പുലർത്തിയവർക്കുമിടയില് അല്ലാഹു സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം. അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. മതകാര്യത്തിലെ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിലെ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങളവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. മതകാര്യത്തിലെ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിലെ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിലെ പരസ്പരം സഹകരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചു മാത്രമാണ് അവരോട് മൈത്രി കാണിക്കുന്നത് അല്ലാഹു നിരോധിക്കുന്നത്. വല്ലവരും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന പക്ഷം അവര് തന്നെയാകുന്നു അക്രമകാരികള്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളായ സ്ത്രീകളെ അഭയാർത്ഥികളായി കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാല് നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം. അവരുടെ വിശ്വാസത്തെ പറ്റി അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. എന്നിട്ട് അവര് വിശ്വാസിനികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങളെ സത്യനിഷേധികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല. അവർ ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല. അവർക്ക് 4, അവര് ചെലവഴിച്ചത് നിങ്ങളെ നൽകുകയും വേണം. ആ സ്ത്രീകൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങളെ കൊടുത്താല് അവരെ നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല. അവിശ്വാസിനികളുമായുള്ള ബന്ധം നിങ്ങളെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യരുത്. 5, നിങ്ങളെ ചെലവഴിച്ചതെന്തോ അത് നിങ്ങളെ ചോദിച്ചു കൊള്ളുക. 6, അവര് ചെലവഴിച്ചതെന്തോ അത് അവരും ചോദിച്ചു കൊള്ളട്ടെ. അതാണ് അല്ലാഹുവിന്റെ വിധി. അവനെ നിങ്ങൾക്കിടയിലെ വിധി കൽപ്പിക്കുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. നിങ്ങളുടെ ഭാര്യമാരിലെ നിന്ന് വല്ലവരും അവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അനന്തര നടപടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആരുടെ ഭാര്യമാരാണോ നഷ്ടപ്പെട്ടു പോയത് അവർക്ക് അവര് ചെലവഴിച്ച തുക മഹർ പോലുള്ളത് നിങ്ങളെ നൽകുക. ഏതൊരു അല്ലാഹുവിലെ നിങ്ങളെ വിശ്വസിക്കുന്നുവോ അവനെ നിങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക.
ഓ നബി, അല്ലാഹുവോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ലെന്നും മോഷ്ടിക്കുകയില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും തങ്ങളുടെ മക്കളെ കൊന്നുകളയുകയില്ലെന്നും തങ്ങളുടെ കൈകാലുകൾക്കിടയിലും വ്യാജവാദം കെട്ടിച്ചമച്ചു കൊണ്ടുവരികയില്ലെന്നും 7 യാതൊരു നല്ല കാര്യത്തിലും നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും നിന്നോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികള് നിന്റെ അടുത്ത് വന്നാല് നീ അവരുടെ പ്രതിജ്ഞ സ്വീകരിക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യവിശ്വാസികളെ, അല്ലാഹു കോപിച്ചിട്ടുള്ള ഒരു ജനതയോട് നിങ്ങളെ മൈത്രിയിലെ ഏർപ്പെടരുത്. ഖബ്റുകളിലുള്ളവരെ സംബന്ധിച്ച് അവിശ്വാസികളെ നിരാശപ്പെട്ടതുപോലെ പരലോകത്തെപ്പറ്റി അവരെ നിരാശപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.